ചൂട്ടി, എൻ്റെ ഡ്രസ്സുകളെല്ലാം നാട്ടിലിങ്ങനെ അലമാരയുടെ അകത്തിരിക്കുകയാണ്. ഇപ്പം നാട്ടിൽ പോയപ്പോഴത്തേക്ക് നേരത്തെ ഓർഡർ ചെയ്തതെല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു. അതിന് ശേഷം ഓർഡർ ചെയ്തതെല്ലാം അലമാരക്കകത്ത് ഇങ്ങനെ സേഫായിട്ടിരിക്കുകയാണ്. സത്യത്തിൽ എനിക്ക് കൊതിയാവുന്നു അതൊക്കെ ഒന്ന് എടുത്തിടാനായിട്ട്. ഇനി നാട്ടിൽ പോയിട്ട് വരുന്ന ആരുടെയും കയ്യിൽ കൊടുത്തു വിടുക, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോകുമ്പോൾ എടുത്തുകൊണ്ട് വരും. എന്തായാലും അമ്മ പറയുന്നുണ്ട് ആ അലമാരക്കകത്ത് പകുതിയോളമായി, നീ ഇനി പോലെ അലമാരയും കൂടെ വാങ്ങാനായിട്ട്. അച്ഛ പറഞ്ഞ സത്യമാണ്, ഞങ്ങൾ ഗൾഫുകാരെ പറ്റി അച്ഛ ഒന്ന് പറഞ്ഞ സത്യമാണ് കേട്ടോ. കാരണം നമുക്കിപ്പോൾ നാട്ടിൽ പോകുമ്പോഴത്തേക്ക് ഒരു പാടുമില്ല, ഒരു ടെൻഷനും ഇല്ല. കാരണം സേഫായിട്ട് ഇരിപ്പുണ്ടല്ലോ അലമാരയുടെ അകത്ത്. പോവുക, അതിൽ നിന്ന് എടുത്ത് ഇടുക, തിരിച്ച് കൊണ്ടുവരിക, പിന്നെ ഓർഡർ ചെയ്യുക, ഇത് തന്നെയാണ് ഇപ്പോഴത്തെ മെയിൻ ഒരു പരിപാടി എന്ന് പറയുന്നത്. സാധാരണ നാട്ടിൽ പോകുമ്പോഴത്തേക്ക് ഡ്രസ്സിനായിട്ട് ഓരോ ഷോപ്പിലും പോയി, ഇത് എവിടെ പോയി എടുക്കുക, എന്ത് ചെയ്യുമെന്നുള്ള. ഇപ്പം അങ്ങനത്തെ ഒരു ടെൻഷനും ഇല്ല. ഇപ്പം ഏതെടുത്ത് ഇടട്ട് ഇടട്ട് എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഹസ്ബൻഡിനും മക്കൾക്ക് മാത്രം പുറത്തുനിന്ന് എടുക്കണം. അത് ഒരു റിസ്ക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആയിട്ട് പിന്നെ നമ്മൾ പുറത്ത് പോകണം. എനിക്കായിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു ഷോപ്പിലും പോകാറുമില്ല, എടുക്കാറുമില്ല. ഞങ്ങൾ ഗൾഫിലാണ്, ഗൾഫിൽ പോലും ഞങ്ങൾ ഒരു തുണി പോലും ഞാൻ എടുക്കാറില്ല. ഞാൻ ഇങ്ങനെ ഒലീവിയയുടെ ഡ്രസ്സ് മാത്രം കാത്തിരിക്കുന്ന ഒരു ഗൾഫ് മലയാളിയാണ്. കുറേ ആയി ഡ്രസ്സുകൾ. ഇനി എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ അലമാര ഫുള്ളും ഒലീവിയുടെ ഡ്രസ്സ് കൊണ്ട് നിറയ്ക്കുക. അമ്മ പറയണമെന്ന് വെച്ചാൽ ഒരു ഷോപ്പ് തുടങ്ങാനുള്ളത് ഏകദേശം ഒക്കെ അടുത്തടുത്തായി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇങ്ങനെ പോലും എനിക്കറിയില്ല, കുറേ ഒരുപാടായി ഡ്രസ്സുകൾ. ഒലീവിയുടെ ഡ്രസ്സുകൾ ഒത്തിരി ഒത്തിരി ഉണ്ട് എൻ്റെ വീട്ടിൽ. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അതൊക്കെ ചെന്ന് കണ്ടാലും എനിക്കൊന്ന് ഇട്ടാൽ മതിയായിരുന്നു ഇതൊക്കെ ഒന്ന്. ഓ, എന്തോ ഒരു കൊതിയാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ ഓർഡർ ചെയ്ത് അവിടെ വയ്ക്കാതെ പറ്റൂ. ഓഗസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ആ സാധനങ്ങൾ എത്രയും എത്തോളൂ. ഒരാൾ പോകുന്നുണ്ട്, ഇവിടെ നിന്ന് പോകുന്നുണ്ട്, അപ്പോൾ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരും. എന്തൊക്കെ റിസ്ക് എടുത്താലും ഞാൻ വിടത്തില്ല ഒലീവിയെ.